നമസ്കാര സുഹൃത്തുക്കളെ, നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഡൽഹി ബേസ്ഡ് കാർഗോ എയർലൈൻ ആയിട്ടുള്ള പ്രധാൻ എയർ എക്സ്പ്രസിന്റെ A320-200 P2F എന്ന് പറഞ്ഞിട്ടുള്ള എയർക്രാഫ്റ്റ് ആണ്. A320-200 P2Fന്റെ ആദ്യത്തെ വിമാനം കിട്ടുന്നതും ഈ പ്രധാൻ എയർ എക്സ്പ്രസിന് വേണ്ടിയിട്ടാണ്. അതും ഈ കമ്പനിയുടെ ഒരു വലിയൊരു പ്രത്യേകതയായിട്ട് തന്നെ പറയാം. എന്നാൽ അതിന്റെ കൂടുതൽ ഡീറ്റെയിൽസ് നമുക്ക് അകത്തോട്ട് തന്നെ കയറി നോക്കാം. കയറി വരുമ്പോൾ തന്നെ നമുക്കൊരു ഇന്ത്യൻ ഫ്ലാഗും കാര്യങ്ങളൊക്കെ കാണാൻ വേണ്ടി പറ്റുന്നുണ്ട്. ശരിക്കും A320 ഡിസൈൻ ചെയ്തിരിക്കുന്ന ഒരു പാസഞ്ചർ എയർക്രാഫ്റ്റിന് വേണ്ടിയിട്ടാണെങ്കിലും വർദ്ധിച്ചു വരുന്ന കാർഗോ എയർക്രാഫ്റ്റുകളുടെ ഉപയോഗത്തിന് വേണ്ടിയിട്ട് ശരിക്കും കമ്പനി അഡ്വാൻറ്റേജ് എടുത്തു എന്ന് തന്നെ വേണമെങ്കിൽ നമുക്ക് പറയാം. ഏകദേശം 21 മെട്രിക് ടൺ കാർഗോ കപ്പാസിറ്റി ഉള്ള ഒരു A320യുടെ കാർഗോ വെർഷനാണ് ഇവിടെ ഇറക്കിയിരിക്കുന്നത്. ശരിക്കും നമുക്കതിൻ്റെ ഫ്ലോറുകളും കാര്യങ്ങളൊക്കെ കാണാം. ഇതിൽ കാർഗോ കയറ്റുന്ന ഡോർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും ഫ്യൂസിലേജിൻ്റെ സൈഡിലായിട്ട് ഈ കാണുന്നതാണ് അതിൻ്റെ ഡോർ എന്ന് പറയുന്നത്. സാധാരണ കാർഗോ വിമാനങ്ങളിനകത്ത് ഒന്നെങ്കിലും മുമ്പിൽ അല്ലെങ്കിൽ പുറകിലാണ് ഈ ഡോർ വരുന്നത്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ബോയിങ്ങിൻ്റെ 737-700 ഒക്കെയാണ് ഇതിൻ്റെ കോമ്പറ്റീറ്റർ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ. ഈ A320യുടെ ലോകത്തിൽ തന്നെ ഏറ്റവും കൂടുതൽ നമ്പർ ഓഫ് വിമാനം ഉള്ളത് A320 ആണെന്ന് അറിയാമല്ലോ. അതുകൊണ്ട് തന്നെ അതിൻ്റെ ഒരു പ്രധാന കാരണം ഇത് തന്നെയാണ്. ഏറ്റവും കുറഞ്ഞ മെയിൻ്റനൻസ് കോസ്റ്റും നല്ല എഫിഷ്യൻസി ഉള്ളൊരു എയർക്രാഫ്റ്റ് ആണിത്. അന്നേരം നമുക്ക് ഇതിൻ്റെ കോക്ക്പിറ്റ് ഒന്ന് കാണാം. ഇനി കോക്ക്പിറ്റ് ആണ് ഐഷാൻകി, ഹായ് ഹവർ യു. ഇതിൻ്റെ കോക്ക്പിറ്റ് അമ്മയ്ക്ക് ഒന്ന് കാണണമെന്ന് പറഞ്ഞ സ്ഥിതിക്ക് ഒന്ന് കാണിച്ചു കൊടുത്തതാണ്. അപ്പോൾ അമ്മ, ഇതാണ് കോക്ക്പിറ്റ് കേട്ടോ. പൈലറ്റുമാരിരിക്കുന്ന സ്ഥലമാണ് കോക്ക്പിറ്റ് എന്ന് പറയുന്നത്. അവിടെ രണ്ട് പൈലറ്റുമാരിരിക്കും, ലെഫ്റ്റിൽ റൈറ്റ്. ആ കാണുന്നത് കൺട്രോൾ ചെയ്യുന്ന കൺട്രോൾ സ്റ്റിക്കാണ്. ഈ കാണുന്നത് മലയാളിയാണോ അമ്മയ്ക്ക്? ആദ്യമായിട്ടാണത് കാണുന്നത് കേട്ടോ. അന്നേരം അതിന്റെ ഒരു എക്സൈറ്റിങ്. ഇത് ഏത് വിമാനമാണോ ഉള്ളത്? A320 കാർഗോ വെർഷൻ വിമാനമാണ്. ഓക്കെ, താങ്ക് യു സോ മച്ച്. പേരെങ്ങനായിരുന്നു? ബിനീഷ്. ഓക്കെ, അങ്ങനെ ബിനീഷ് ആയിരുന്നു നമുക്ക് അമ്മയ്ക്ക് കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുത്തത്. ലോകത്ത് എവിടെ പോയാലും ഒരു മലയാളിയെ കാണുമെന്ന് നമ്മൾ പറയാറില്ലേ. അത് കണക്ക് തന്നെ എന്തായാലും നമ്മൾ കറങ്ങിത്തിരിഞ്ഞ് കോക്ക്പിറ്റിൽ വന്നപ്പോൾ അവിടെ ഒരു മലയാളി പൈലറ്റിനെ പരിചയപ്പെടാനും വേണ്ടി പറ്റി. അന്നേരം എല്ലാവർക്കും നമ്മളുടെ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇനി മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നിടം വരെ നന്ദി, നമസ്കാരം.